നമസ്കാരം, കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരയിൽ പദ്ധതിക്കെതിരെ യൂത്ത് ലീഗ് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തള്ളിമാറ്റുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരയിൽ പദ്ധതിക്കെതിരെ നെല്ലിക്കുന്നിൽ യുഡിഎഫ് ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. മുൻമന്ത്രി സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകയും കാസർഗോഡ് സ്വദേശിനിയുമായ ശ്രുതിയെ ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം. കർമ്മസമിതി രൂപീകരിച്ചു. കാസർഗോഡ് നഗരത്തിൽ പാർക്കിംഗിനായി ഒരുക്കിയ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നു. മെഹബൂബ് തിയേറ്റർ കോമ്പൗണ്ടിൽ ഒരുക്കിയ സ്ഥലമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. കടൽ തീരങ്ങൾ സംരക്ഷിക്കുവാനുള്ള യു കെ യൂസഫ് സീവേവ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉപ്പള മൂസോടി ഹാർബറിനടുത്ത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ഇ ചന്ദ്രശേഖരൻ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരയിൽ പദ്ധതിക്കെതിരെ യൂത്ത് ലീഗ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തള്ളിമാറ്റുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കേരയിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റുവാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി പി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ രണ്ടായി വെച്ചുകൊണ്ട് അറുപത്തഞ്ചായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതും കടം മേടിച്ച് നമ്മുടെ ഇപ്പോഴുള്ള ഓരോരുത്തരുടെയും അതുപോലെ ജനിച്ചു വരുന്ന കുട്ടികളുടെയും കടം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇത്രയും തുക കേരളയിൽ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് മുമ്പോട്ട് വരുന്നത്. തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ പണി തീരുമ്പോൾ ലക്ഷം കോടി കടന്നിരിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇതിനൊക്കെ ഈ സമരം നടത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ കേരളത്തിൽ വന്നാൽ എത്രയോ പാവങ്ങളുടെ സ്ഥലം, അവിടെ വീടുകൾ ഇല്ലാതെ അവരുടെ കഷ്ടതകൾ നാം കാണേണ്ടി വരുമെന്നുള്ള കാര്യം സംശയമില്ല. അസീസ് കളത്തൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സഹീർ ആസിഫ്, ടി ഡി കബീർ, ഷാനവാസ്, യൂസഫ് ഉളുവാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. യു ഡി എഫ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുന്നിൽ കേരയിൽ പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻമന്ത്രിയുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻമന്ത്രിയുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമുക്കറിയാം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഇതുവരെ ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പഠനങ്ങളൊന്നും ഈ നടത്താതെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ പഠന റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭിക്കാതെയാണ്, അംഗീകരിക്കാതെയാണ് ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയം. എന്ത് സംഭവിച്ചാലും സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞാലും ഏത് തരത്തിലുള്ള സമര പോരാട്ടം നടത്തിയും പ്രതിരോധിക്കുമെന്ന്
കേരളീയ വിരുദ്ധ ജനകീയ സമിതി ജനറൽ കൺവീനർ എസ് രാജീവൻ പറഞ്ഞു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്ഥലം വിട്ടുനൽകേണ്ടത് കാസർഗോഡാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് സമരം കുറച്ചുകൂടി ശക്തമാക്കുമെന്നും രാജീവൻ കൂട്ടി ചേർത്തു മുഖ്യമന്ത്രിയെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോർത്താൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നാണ് അത് നടക്കില്ല എന്നുള്ളത് 100% അദ്ദേഹത്തിന് തന്നെ ഇപ്പോ ബോധ്യപ്പെട്ടു കാരണം കേരളത്തിലെ ഇത് കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ മാത്രമല്ല മറ്റെല്ലാ ജനവിഭാഗങ്ങളും ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പെട്ട ആളുകളിൽ തന്നെ 75%ലേറെ ആളുകളും ഇതിനെതിരാണ് കാരണം ഇത് അത്രയും വിനാശകരമാണ് എന്ന് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇപ്പോ കല്ലിടൽ കുറച്ച് ദിവസമായി നിർത്തി വെച്ചേക്കാണ് എന്താണ് കാരണം അവരുടെ പാർട്ടി കോൺഗ്രസ് വരികയാണ് ഇതൊരു ചർച്ചാ വിഷയമായി നിരന്തരം നിലനിന്നു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ പാർട്ടി കോൺഗ്രസ്സിലും ഇത് ചർച്ച ചെയ്യേണ്ടി വരും കോൺഗ്രസ്സിൽ ഇത് ചർച്ച ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടില്ല കാരണം ചർച്ച ചെയ്താൽ ഇതിനെതിരായ എതിർപ്പുകൾ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകും എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് കാസർഗോഡ് തുടക്കത്തിൽ ഇവരെ കല്ലിട്ടത് കൊണ്ട് അന്ന് ഇതിനെക്കുറിച്ച് ആർക്കും അറിയാതിരുന്നത് കൊണ്ട് ആരും അതിനെതിരായി രംഗത്ത് വന്നില്ല ഇപ്പോൾ ആളുകൾക്കത് മനസ്സിലായി ഇട്ടിരിക്കുന്ന കല്ലുകൾ മുഴുവൻ കാസർഗോഡ് പിഴുതു കളയും അവശേഷിക്കുന്ന പഴയ മഞ്ഞക്കല്ലാണ് വിട്ടേക്കുന്നത് അത് കാസർഗോഡ് സമരസമിതി ഇപ്പോൾ എല്ലാ താലൂക്കുകളിലും രൂപം കൊണ്ടിട്ടുണ്ട് യു ഡി എഫും ബി ജെ പിയും മറ്റ് കക്ഷികളും എല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് സമരസമിതിയും മറ്റ് ഇതിനെ എതിർക്കുന്ന മുഴുവൻ ആളുകളും കൂടെ ചേർന്നുകൊണ്ട് കാസർഗോഡ് ഇട്ടിരിക്കുന്ന മുഴുവൻ കല്ലുകളും പിഴുതു കളയും സമരം ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പ്രതിഷേധ സദസ്സിൽ അഡ്വക്കേറ്റ് എ എം കടവത്ത് അധ്യക്ഷത വഹിച്ചു എൻ എ നെല്ലിക്കുന്ന് എം എൽ എ മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗാദർ മാങ്ങാട് ടി അബ്ദുള്ള ഗോവിന്ദൻ നായർ എ അബ്ദുറഹ്മാൻ നീലകണ്ഠൻ കരിവള്ളൂർ വിജയൻ അഡ്വക്കേറ്റ് പി എം മുനീർ കെ അബ്ദുള്ള കുഞ്ഞി മുനീർ കമ്പാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാസർഗോഡ് നഗരത്തിലെ അനധികൃത പാർക്കിംഗ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുമ്പോഴും പാർക്കിങ്ങിനായി ഒരുക്കിയ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നു മെഹബൂബ് തിയേറ്റർ കോമ്പൗണ്ടിലാണ് വ്യാപാരികളുടെയും തിയേറ്റർ ഉടമകളുടെയും സഹകരണത്തോടെ പേ പാർക്കിംഗ് ഏരിയ ഒരുക്കിയത് വികസനത്താൽ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്ന കാസർഗോഡ് നഗരത്തിന്റെ എക്കാലത്തെയും പ്രശ്നമാണ് ഗതാഗത കുരുക്ക് അനധികൃത പാർക്കിംഗ് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന നഗരത്തിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള മെഹബൂബ് തിയേറ്റർ റോഡാണ് ഈ കാണുന്നത് നഗരത്തിലെത്തുന്ന നിരവധി വാഹനങ്ങളാണ് ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത് നോ പാർക്കിംഗ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടങ്ങളിലേക്ക് വരുന്നവർ മുന്നറിയിപ്പ് അവഗണിച്ചാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇത് കാരണം പഴയ ബസ് സ്റ്റാൻഡ് എം ജി റോഡിലും ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ് നഗരത്തിൽ പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നിർത്തിയിടാനുള്ള സൗകര്യം ഒരുക്കാത്തതാണ് പ്രധാന കാരണം പ്രശ്നം ഗുരുതരമായപ്പോഴാണ് വ്യാപാര സംഘടനകൾ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനായി മുന്നോട്ട് വരുന്നത് കൂടുതലും വാഹനങ്ങൾ ഇവിടെ റോഡിൽ പാർക്ക് ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സ്ഥിരം പോലീസ് ഫൈൻ അടിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഏറ്റവും ചുരുങ്ങിയത് 250 പിന്നെ അതിന് പേപ്പേഴ്സ് ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫൈൻ അടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളും ഇവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു ഫീസ് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ചില കടകളിൽ പോയാൽ കടകൾ തന്നെ ഫീസ് കൊടുക്കുന്ന സൗജന്യമായി കൊടുക്കുന്ന ഒരു അവസ്ഥയും സംവിധാനവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണം പാർക്കിങ്ങിനായി സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ ജോലി തുടർന്നാണ് മെഹബൂബ് തിയേറ്റർ ഉടമയുമായി ബന്ധപ്പെടുകയും തിയേറ്റർ കോമ്പൗണ്ട് ഇതിനായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നതും പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് നഗരസഭയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നതായി വ്യാപാര സംഘടനാ ഭാരവാഹികൾ പറയുന്നു പാർക്കിംഗ് ഫെസിലിറ്റി കൺജസ്റ്റഡ് ആയതുകൊണ്ട് പിന്നെ നിയമം ലംഘിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് യാത്രക്കാരെയും പിന്നെ കസ്റ്റമേഴ്സിനെയും പോലീസ് ഫൈൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് മുനിസിപ്പാലിറ്റിയും മർച്ചൻ്റ് അസോസിയേഷനും ഇവിടുത്തെ വ്യാപാരികൾ എല്ലാവരും നാട്ടുകാരെല്ലാം സഹകരിച്ചിട്ട് മെഹബൂബ് തിയേറ്ററിൻ്റെ അകത്ത് പാർക്കിംഗ് ഫെസിലിറ്റി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ ചില കടകൾ കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് ഇളവ് ചെയ്തിട്ട് ഫീസ് അവർ അടക്കുന്നുണ്ട് അതുകൊണ്ട് കാസർഗോഡേക്ക് പർച്ചേസിന് വരുന്ന എല്ലാവർക്കും കാസർഗോഡ് മർച്ചൻ്റ് അസോസിയേഷനും പിന്നെ വ്യാപാരികൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നിങ്ങൾക്ക് സന്തോഷപ്രദമായിട്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം ഞങ്ങളും പിന്നെ മുനിസിപ്പാലിറ്റിയും ഒരുക്കി വെച്ചിട്ടുണ്ട് മെഹബൂബ് തിയേറ്റർ കോമ്പൗണ്ടിൽ ഒരുക്കിയ പാർക്കിംഗ് ഏരിയയ്ക്ക് തുച്ഛമായ തുകയാണ് ഈടാക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും കാറിന് 30 രൂപയുമാണ് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പാർക്കിംഗ് സമയം
കാസർഗോഡ് നഗരത്തിൽ ഗതാഗത കുരുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ മാബ് തിയേറ്റർ കോംപ്ലക്സിൽ പാർക്കിംഗ് ഏരിയ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് പേ പാർക്കിംഗ് ആണ്. രാവിലെ 9 മണിയിൽ നിന്ന് 8 മണി വരെ ഞങ്ങളിവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. 30 രൂപയാണ് കാറിന്, 2-വീലർ 10 രൂപ, 3-വീലർ 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു തവണ പോലീസ് ഫൈനായി ഈടാക്കുന്നത് 250 രൂപയാണ്, ചിലപ്പോൾ അതിലും കൂടും. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഫൈൻ അടക്കേണ്ടി വരുന്ന തുകയുണ്ടെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ വാഹന പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താം. കാസർഗോഡ് നഗരത്തിൽ അനധികൃതമായ പാർക്കിംഗ് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമായി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരുക്കുന്ന പാർക്കിംഗ് സംവിധാനങ്ങൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണം. ക്യാമറമാൻ ഗണേഷ് പൈക്കൈക്കൊപ്പം അമ്പിളി ബാലശാമ, KCN ന്യൂസ്, കാസർഗോഡ്. കടൽ തീരങ്ങൾ സംരക്ഷിക്കുവാനുള്ള UK യൂസഫ് സീ വേവ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉപ്പള മൂസോടി ഹാർബറിനടുത്ത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കേരളത്തിലെ കടൽത്തീരങ്ങൾക്ക് പൂന്തോട്ടത്തിന്റെ മനോഹാരിതയും പാമ്പൻ പാലത്തിന്റെ ഉറപ്പും നൽകുന്ന പദ്ധതി വളരെ പ്രതീക്ഷയുള്ളതാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ മൂസോടിയിലും ചേരങ്കയിലും നടത്തുന്ന പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമായാൽ അത് കേരളത്തിന് അനുഗ്രഹമാകുമെന്നും മന്ത്രി പറഞ്ഞു. വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ട് വന്ന UK യൂസഫിനെ കേരള സർക്കാരിന് വേണ്ടി മന്ത്രി പ്രശംസിച്ചു. കടൽത്തീരങ്ങൾ സംരക്ഷിക്കുവാനുള്ള UK യൂസഫ് സി വേവ് പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിട്ടുള്ളത്. കേരളത്തിലെ കടൽത്തീരങ്ങളെല്ലാം വലിയ തോതിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ഉതകുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെയാണ് പൈലറ്റ് പ്രൊജക്റ്റായി കാസർഗോഡും ഉപ്പളയിലും ഇപ്പോൾ തുടക്കം കുറിക്കപ്പെടുന്നത്. കടൽത്തീരങ്ങൾക്ക് പൂന്തോട്ടത്തിൻ്റെ മനോഹാരിതയും പാമ്പൻ പാലത്തിൻ്റെ ഉറപ്പും നൽകാൻ സാധിക്കും വിധമുള്ള ഈ പദ്ധതി ലോകത്ത് തന്നെ ആദ്യമായാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ചടങ്ങിൽ AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർണാടക ഫിഷറീസ് വകുപ്പ് മന്ത്രി S അങ്കാര, ബാംഗ്ലൂർ MLA NA ഹാരിസ്, മംഗലാപുരം നോർത്ത് MLA ഭാരത് ഷെട്ടി Y, മംഗലാപുരം സൗത്ത് MLA വേദവ്യാസ് കാമത്ത്, മംഗലാപുരം MLA UT ഖാദർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രവിശതന്ത്രി കുണ്ടാർ, നാസർ മൊഗ്രാൽ, TA മൂസ, സെബാസ്റ്റ്യൻ, BV രാജൻ, മുഹമ്മദ് ബൂൻ, ഹമീദ് ഹൊസങ്കടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ UK യൂസഫ് നന്ദി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കടൽത്തീരങ്ങളിൽ എല്ലാ വർഷവും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ ഭീമമായ നിർമ്മാണ ചെലവും ഫണ്ടിൻ്റെ ലഭ്യതക്കുറവും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകളുടെ ലഭ്യതക്കുറവും കാരണം കടൽഭിത്തി നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. ഇതിന് പരിഹാരമായാണ് പ്രമുഖ വ്യവസായിയായ UK യൂസഫ് UK യൂസഫ് സീ വേവ് ബ്രേക്കേഴ്സ് എന്ന പദ്ധതി മുന്നോട്ട് വെച്ചത്. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവും കടൽത്തീര സംരക്ഷണത്തിന് ഏറ്റവും മികച്ചതുമായ ഈ പദ്ധതി ജലവിഭവ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഈ ആശയം പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപ്പള മൂസോടിയിലും കാസർഗോഡ് ചേരങ്കയിലും നടപ്പിലാക്കുവാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഉപ്പള മൂസോടി ഹാർബറിനടുത്ത് പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത്. UK യൂസഫ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഈ പ്രൊജക്ട് സ്വന്തം ചിലവിലും സർക്കാരിന് ബാധ്യതയില്ലാത്ത രീതിയിലുമാണ് പൂർത്തീകരിക്കുക. മറ്റ് ഏത് പദ്ധതിയേക്കാളും ഫലവത്തായിരിക്കും. 10 വർഷം ഗ്യാരണ്ടിയോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ പൈലറ്റ് പ്രൊജക്ട് എടുക്കുന്നുള്ളത്. ഇത് കേരള സർക്കാരും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും റിസർച്ച് വിങ്ങും എഞ്ചിനീയർ വിങ്ങും എല്ലാവരും അപ്രൂവ് ചെയ്ത ഒരു സംഭവമാണ് ഇത്. ഇതിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് 50 ഫീറ്റ് നീളവും 20 ഫീറ്റ് വീതിയും 10 ഫീറ്റ് ഹൈറ്റുമുള്ള വലിയൊരു ഫ്രെയിം, കോൺക്രീറ്റ് ഫ്രെയിം ഫിക്സ് ചെയ്ത് അതിൽ മരം വെക്കുക, അതാണ് ഇതിൻ്റെ പദ്ധതി. തീർച്ചയായിട്ടും ഇതിൻ്റെ വർക്ക് നാളെ മറ്റന്നാൾ ആരംഭിക്കും, ഒരു 1.5 മാസം കൂടി തീർക്കും. അത് നോക്കി, അതിൻ്റെ റിസൾട്ട് നോക്കി ബാക്കി കാര്യങ്ങൾ സർക്കാരും ജനങ്ങളും തീരുമാനിച്ചോട്ടെ. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ സമരസമിതി പ്രക്ഷോഭം ശക്തമാക്കും. എൻഡോസൾഫാൻ വിരുദ്ധ പ്രവർത്തകരുടെ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി 200 കോടി രൂപ അനുവദിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുമ്പോഴും സുപ്രീംകോടതി വിധി പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന പ്രത്യാശയാണ് ദുരിതബാധിതർക്കുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനും നേടിയെടുക്കുന്നതിനും പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കുവാൻ കാസർകോട്ട് എൻഡോസൾഫാൻ വിരുദ്ധ പ്രവർത്തകരുടെ യോഗത്തിൽ തീരുമാനിച്ചു.
എൻഡോസൾഫാൻ നിശബ്ദ കൊലയാളിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയ മുൻ കളക്ടർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പട്ടികയിൽപ്പെട്ട മുഴുവൻ ദുരിതബാധിതരെയും പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെടുന്നത് എൻഡോസൾഫാൻ ദുരന്തം നടന്നിട്ടില്ലെന്ന് വരുത്തിത്തിരിക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് യോഗം ആരോപിച്ചു. അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന വാദം നിരത്തി പട്ടിക തന്നെ അട്ടിമറിക്കുവാൻ അവതരിപ്പിച്ച മുൻ കളക്ടറുടെ റിപ്പോർട്ട് തള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ വി ഗോപിനാഥൻ, എൻ സുബ്രഹ്മണ്യൻ, കെ ബി മുഹമ്മദ് കുഞ്ഞി, മേരി അബ്രഹാം, ഷെരീഫ് കൊടവഞ്ചി, മൻസൂർ മല്ലത്ത്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എം സുൽഫത്ത് സ്വാഗതവും അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ നന്ദിയും പറഞ്ഞു. 10 ഞായറാഴ്ച ഇതു സംബന്ധിച്ച് വിപുലമായ യോഗം ചേരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള എൻ ജി ഒ സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ജി ഒ സംഘ് ജില്ലാ കമ്മിറ്റി ധർണ നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വലിയ രോഷത്തിലാണ്. സർക്കാർ ജീവനക്കാർക്ക് വാക്ക് നൽകിയ ഒരൊറ്റ വാഗ്ദാനങ്ങൾ പോലും ഈ ഇടതുമുന്നണി സർക്കാർ പാലിക്കുന്നില്ല. കഴിഞ്ഞ തവണ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു, കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തും, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന്. എന്നാൽ കഴിഞ്ഞ 5 തവണയും കഴിഞ്ഞു, രണ്ടാമതും അധികാരത്തിൽ വന്ന സർക്കാർ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. അതിനെക്കുറിച്ച് മൗനത്തിലാണ് സർക്കാർ അനുകൂല സംഘടനകൾ. ഈ അവകാശ പോരാട്ടത്തിൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ ന്യായമായ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ അവകാശങ്ങൾക്ക് നിൽക്കാതെ ഭരണാനുകൂല സംഘടനകളും മൗനത്തിലാണ്. ജില്ലാ പ്രസിഡന്റ് സി വിജയ അധ്യക്ഷത വഹിച്ചു. കെ രതീഷ് കൃഷ്ണൻ, കെ രഞ്ജിത്ത്, എ ഗംഗാധര, കെ കരുണാകര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കാസർഗോഡ് വിദ്യാനഗറിൽ പി പി കുമാരൻ സ്മാരക മന്ദിരം എന്ന പേരിലാണ് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ജില്ലാ കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്താണ്. അതിനടുത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ കളക്ടറേറ്റും കളക്ടറും എസ് പിയും ഒക്കെ ഉള്ള അവരുടെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഓഫീസും വരുന്നത്. അപ്പോൾ എല്ലാം എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കുകയും അതിനാവശ്യമായ ഭൂമി കണ്ടെത്തുകയും അതിന് ഏറ്റവും ഉചിതമായ ആളിൻ്റെ പേരിൽ തന്നെ അതിനൊരു സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ജോയിൻ്റ് കൗൺസിലിൻ്റെ നേതാക്കൾ, അതിനവരെ നിർബന്ധിച്ച സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാം ഒന്നിച്ചു ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്കിത് സാധ്യമായത്. ജോയിന്റ് കൗൺസിൽ ചെയർമാൻ കെ ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുഗൈദ കുമാരി, മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ മാണിയാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം വി ഭുവനേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് പ്രീത കെ എന്നിവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ നരേഷ് കുമാർ കുന്നിയൂർ സ്വാഗതവും ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി പ്രസാദ് കരുവളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കടുമന ശ്രീ വനദുർഗ പരമേശ്വര ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിൻ്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. 100 പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കടുമന പൂവടുക്ക പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കലവറ ഘോഷയാത്ര മുള്ളേരിയ ഭജനമന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് കടുമന വനദുർഗാദേവി ക്ഷേത്രത്തിൽ സമാപിച്ചു. വർണ്ണശബളമായ ഘോഷയാത്രയിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി.
ഏപ്രിൽ 1 മുതൽ 6 വരെയാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ കലശ മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പനത്തടി പ്രവാസിക്ഷേമ സഹകരണ സംഘം 4 ഏപ്രിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയോര മേഖലയിലെ പ്രവാസി കുടുംബങ്ങളുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പനത്തടി പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത്. പനത്തടി ഏരിയ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ രൂപീകൃതമായ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം 4 നടക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് സിജു ടി ചാമക്കാല, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ വിനോദ്, വി ജയരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബിൽഡപ്പ് കാസർഗോഡ് മഞ്ചേശ്വരം പാവൂരിലെ ഫാത്തിമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. കിംസ് സൺറൈസ് ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഫ്രീ ബ്ലഡ് ഷുഗർ പരിശോധന, ബ്ലഡ് പ്രഷർ ചെക്ക് ആൻഡ് BMI, ഓർത്തോപീഡിക്, ഇന്റേണൽ മെഡിസിൻ, ജനറൽ പ്രാക്ടീഷണർ എന്നീ സൗകര്യങ്ങളുണ്ടായിരുന്നു. മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ അഖിൽ M. കുമാർ, ഡോക്ടർ മാത്യു അബ്രഹാം എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഉപ്പള MS അക്കാദമിയുടെ കീഴിൽ മാർത്തോമ പീസ് സ്കൂൾ ക്യാമ്പസിൽ 2021-22 വർഷത്തെ ഏറ്റവും നല്ല അധ്യാപകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ എല്ലാ അധ്യാപകരെയും പ്രത്യേകം ആദരിക്കുകയും ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ മഹത്വവും അവർക്കുണ്ടായ നല്ല നല്ല അനുഭവങ്ങൾ പറഞ്ഞും പരിപാടിയെ സജീവമാക്കി. സ്നേഹോപഹാരം മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി P. ഷെട്ടി വിതരണം ചെയ്തു. MS അക്കാദമി ചെയർമാൻ മുഹമ്മദ് ആസിഫ് അധ്യക്ഷത വഹിച്ചു. ഒരു വർഷക്കാലത്തെ അധ്യാപകരുടെ ഉത്തരവാദിത്വം, സമൂഹത്തിൽ അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട ആദരവ്, അധ്യാപകരുടെ കടമ, അധ്യാപകരുടെ ത്യാഗം എന്നിവയെക്കുറിച്ച് മുഹമ്മദ് ആസിഫ് വ്യക്തമായ രീതിയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ വിവരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഹസീന സ്വാഗതവും ദീപ്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പിലിക്കോട് പാടീക്കിൽ ഗവൺമെൻറ് UP സ്കൂൾ 39-ാം വാർഷികാഘോഷവും മുഖ്യാധ്യാപകനുള്ള യാത്രയയപ്പും 3-4 തീയതികളിൽ നടക്കും. 4 വൈകുന്നേരം 3 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1983 സ്ഥാപിതമായ ഗവൺമെൻറ് LP സ്കൂൾ 1990 UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തത്. അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്ന ഈ സർക്കാർ സ്കൂളിൽ ഇപ്പോൾ 296 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ജൈവോദ്യാനം, ശലഭ പാർക്ക്, ആയുർവേദ സസ്യശേഖരം, ചരിത്ര മ്യൂസിയം, സാമൂഹിക ശാസ്ത്ര ലാബ്, ജില്ലയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ലൈബ്രറി, ഗൃഹലൈബ്രറി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, സീറോ വേസ്റ്റ് പദ്ധതി തുടങ്ങിയവ ഒരുക്കി കഴിഞ്ഞു. മികവുകളുടെ അടിസ്ഥാനത്തിൽ 2019-20 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച PTAക്കുള്ള 2-ാം സ്ഥാനം, സംസ്ഥാന മികവ് പുരസ്കാരം, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് BMC അവാർഡ്, ആരോഗ്യശുചിത്വ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് വിദ്യാലയം അർഹമായിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 10 പൊതുവിദ്യാഭ്യാസവും കേരള വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. തിങ്കളാഴ്ച 3 മണിക്ക് യാത്രയപ്പ് സമ്മേളനവും വാർഷികാഘോഷവും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. 5 ശലഭ പാർക്കും നവീകരിച്ച ശാസ്ത്ര ലാബും മുൻമന്ത്രി Dr. Thomas Isaac ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് അംഗം PV ചന്ദ്രൻ, വികസന സമിതി ചെയർമാൻ CV നാരായണൻ, മുഖ്യാധ്യാപകൻ V. ദാമോദരൻ, VV മാധവൻ, TV ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. സഹകരണ മേഖലയുടെ സ്പർശമേൽക്കാത്ത ഒന്നും കേരളത്തിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലിക്കടവിൽ പിലിക്കോട് അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിന് സഹകരണ സംഘങ്ങൾ മികവാർന്ന പ്രവർത്തനത്തിലൂടെയാണ് മറുപടി നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സർക്കാരുകളും സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. സഹകരണ മേഖലയും സഹകാരികളും കൂടെ നിന്നു. സഹകരണ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാടിന് ആവശ്യമാണ്. അത് നിലനിർത്തുന്നതിനുള്ള പിന്തുണ നൽകുന്നതാണ് സർക്കാർ നിലപാട്.
ചില അപഭ്രംശങ്ങൾ അപൂർവമായി ഉണ്ടായെങ്കിലും അഴിമതിരഹിത പ്രസ്ഥാനമായി തലയുയർത്തി തന്നെ സഹകരണ മേഖലയ്ക്ക് ഇന്നും നിലനിൽക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ മേഖലയുടെ സ്പർശമേൽക്കാത്ത ഒന്നും കേരളത്തിലില്ല എന്നതാണ് വസ്തുത. ജന്മം തൊട്ട് മരണം വരെയുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹകരണ മേഖല പ്രശംസനീയമായ പങ്കാണ് വഹിക്കുന്നത്. ചില അപഭ്രംശങ്ങൾ അപൂർവമായി ഉണ്ടായെങ്കിലും അഴിമതിരഹിതമായ ഒരു പ്രസ്ഥാനമായി തലയുയർത്തി തന്നെ സഹകരണ മേഖലയ്ക്ക് നിൽക്കാൻ കഴിയുന്നു. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ഓഡിറ്റോറിയം ഉദ്ഘാടനം മുൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ നിർവഹിച്ചു. കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം നിർവഹിച്ചു. സ്ട്രോങ് റൂം, മൈത്രി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സാനിറ്ററി ഷോപ്പ്, മൈത്രി പെയിന്റ് ഷോറൂം, മൈത്രി വെജ് കൊമാർട്ട് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ആദ്യ ചീഫ് പ്രൊമോട്ടർ CV അപ്പുവിനെ സംഘാടക സമിതി ചെയർമാൻ TV ഗോവിന്ദൻ ആദരിച്ചു. കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ A. രമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, സംഘം പ്രസിഡന്റ് N. രവീന്ദ്രൻ, ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ K. ഗോ രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പുലിക്കടവ്, തച്ചർക്കടവ്, ചെക്ടാംകം ബ്രിഡ്ജിൽ പലകയിട്ട് ജലം സംരക്ഷിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതാണ് പ്രതിഷേധത്തിന് കാരണം. ഗ്രാമവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മുറവിളിക്കൊടുവിലാണ് പല പദ്ധതികളും യാഥാർത്ഥ്യമാവുക. എന്നാൽ പുലിക്കടവ്, തച്ചർക്കടവ്, ചെക്ഡാംകം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതല്ലാതെ ജനങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനവും ലഭിച്ചു തുടങ്ങിയില്ല. കോടിക്കണക്കിന് രൂപ ചെലവിൽ ജലസംരക്ഷണത്തിനായി പണിത ചെക്ഡാമിൽ ആദ്യമായി പലകയിട്ടത് 2015 മാത്രം. അതിനുശേഷം ഇതുവരെയായും പലകയിട്ട് ജലം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് 100-ൽ പരം കർഷക കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് കുടുംബങ്ങൾ രംഗത്തെത്തിയത്. ചെക്ഡാമിന് ഒരു വെള്ളം പലയിട്ടു, പിന്നെ പിന്നെ പലയില്ല, ഒന്നുമില്ല. ഇപ്പോൾ നാട്ടുകാർക്ക് തന്നെ വെള്ളമില്ലാതെ സ്ഥിതിയാണ്. ഇപ്പോൾ വരുന്നത് കിണറ്റിൽ വെള്ളമില്ല, പുറത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ കുളിക്കാൻ വന്ന ഇടവെള്ളമില്ല. ഒരു കൊല്ലം മാത്രം പലയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചാണ് ചെക്ഡാംകം ബ്രിഡ്ജ് പണിതത്. പിന്നീട് ഒരു തവണ പോലും ജില്ലാ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിട്ടില്ലെന്നും പ്രദേശത്തെ കുടുംബങ്ങൾ ആരോപിച്ചു. 7 വർഷം മുമ്പേ ജില്ലാ പഞ്ചായത്ത് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതിക്കും ജലസേചന സൗകര്യത്തിനും വേണ്ടി നിർമ്മിച്ച ഒരു ഡാമാണിത്. ഈ ഡാമിൽ ആ വർഷം 2015 ഏപ്രിൽ മാസം തൊട്ട് മഴ വരുന്ന ജൂൺ മാസം വരെ പലകയിട്ടതൊഴിച്ചാൽ അത് കഴിഞ്ഞ് ഇന്നേ വരെയായിട്ട് ആ ഡാമിൽ പലകയിട്ടിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരുപാട് ഫണ്ടുകൾ പല രീതിയിലും പകുതി പകുതി പണിയെടുത്തുകൊണ്ട് പൂർത്തീകരിക്കാത്ത സ്ഥിതിയാണ് ഇന്ന് പനത്തടി പഞ്ചായത്തിൽ സംജാതമായിട്ടുള്ളത്. ഇവിടെ ഡാം പലകയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ കിണറുകളിലും കുളങ്ങളിലും ജല സൗകര്യം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എത്രയും വേഗത്തിൽ ചെക്ഡാംകം ബ്രിഡ്ജിന് പലകയിട്ട് ജലം സംരക്ഷിച്ച് ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളയിൽ പദ്ധതിക്കെതിരെ യൂത്ത് ലീഗ് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തള്ളിമാറ്റുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളയിൽ പദ്ധതിക്കെതിരെ നെല്ലിക്കുന്നിൽ UDF ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. മുൻമന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകയും കാസർഗോഡ് സ്വദേശിനിയുമായ ശ്രുതിയെ ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം. കർമ്മസമിതി രൂപീകരിച്ചു. കാസർഗോഡ് നഗരത്തിൽ പാർക്കിംഗിനായി ഒരുക്കിയ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നു. മെഹബൂബ് തിയേറ്റർ കോമ്പൗണ്ടിൽ ഒരുക്കിയ സ്ഥലമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. കടൽ തീരങ്ങൾ സംരക്ഷിക്കുവാനുള്ള UK യൂസഫ് സീവേവ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉപ്പള മൂസോടി ഹാർബറിനടുത്ത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ഈ ചന്ദ്രശേഖരൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.